നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെബനാനിൽ കരയുദ്ധം. ലെബനാനിൽ കരയാക്രമണത്തിന് തുടക്കമിട്ട് ഇസ്രായേൽ. സൈനികർ ലെബനാനിലേക്ക് പ്രവേശിച്ചു. 2006 ശേഷം ആദ്യമായാണ് ലെബനാനിൽ ഇസ്രായേൽ ഇത്തരത്തിലൊരു കരയാക്രമണം നടത്തുന്നത്. ഹിസ്ബുലയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പരിമിതമായ ആക്രമണം എന്ന ഒരു വിശേഷണമാണ് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം ലെബനാനിൽ നടത്തിയ ആക്രമണത്തിന് നൽകിയിരിക്കുന്ന വിശദീകരണം. സായുധ സംഘടനയായ ഹിസ്ബുലയുമായുള്ള സംഘർഷം രൂക്ഷമായിരിക്കെയാണ് ഇസ്രായേൽ കരയാക്രമണം തുടങ്ങിയിരിക്കുന്നത്. ഇസ്രായേലി വ്യോമസേനയും സൈന്യത്തിന്റെ ആർട്ടിലറി വിഭാഗവും ഈ ദൌത്യത്തിൽ പങ്കാളികളായി. ഇസ്രായേലിനായി കൂടുതൽ യുദ്ധവിമാനങ്ങളും ആയിരക്കണക്കിന് സൈനികരെയും അമേരിക്ക ഈ മേഖലയിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഇന്നലെ രാജ്യത്തിന്റെ വടക്കൻ അതിർത്തിയിൽ സൈനികരെ സന്ദർശിച്ചു. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളായിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. താമസക്കാരോട് ഒഴിഞ്ഞുമാറാൻ ഉത്തരവിട്ടു. അതിനുശേഷമായിരുന്നു ആക്രമണം. തിങ്കളാഴ്ച ലെബനാനിലുണ്ടായ ആക്രമണത്തിൽ 95 കൊല്ലപ്പെട്ടു. ദമാസ്കസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 3 കൊല്ലപ്പെട്ടു. 9 പരിക്കേറ്റു. തെക്കൻ ലെബനനിലെ ഹിസ്ബുല്ല കേന്ദ്രങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കുമെതിരായ കൃത്യമായ രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു റെയ്ഡും ആക്രമണവും ഒക്കെ നടത്തിയതെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന എക്സിൽ കുറിച്ചത്. ഈ കേന്ദ്രങ്ങൾ അതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വടക്കൻ ഇസ്രായേലിലെ ഇസ്രായേലികൾക്ക് ഈ മേഖലകൾ വലിയ ഭീഷണിയാണ് എന്നും പ്രസ്താവനയിൽ IDF വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ മാസങ്ങളായി ജനറൽ സ്റ്റാഫും നോർത്തേൺ കമാൻഡും ചേർന്ന് തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചായിരുന്നു IDF പ്രവർത്തിച്ചത്. ഇസ്രായേലി വ്യോമസേനയും IDF ആർട്ടിലറിയും പ്രദേശത്തെ സൈനിക ലക്ഷ്യങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്തി കരസേനയെ പിന്തുണയ്ക്കുന്നതായും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, സിറിയയിലും ആക്രമണം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞിരിക്കുന്നത് ലെബനാനിലെ ഹിസ്ബുല്ലയ്ക്ക് നേരെയുള്ള ആക്രമണം പുതിയ ഘട്ടത്തിലേക്ക് എന്നാണ്. കരയുദ്ധത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി സൈന്യം വ്യക്തമാക്കി. എന്നാൽ പരിമിത സ്വഭാവത്തിലുള്ളതും ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്നതുമായ കരയാക്രമണമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്ന് ഇസ്രായേൽ അമേരിക്കയെ അറിയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്താണ് ഈ പരിമിതമായ യുദ്ധം, അല്ലെങ്കിൽ എന്താണ് കുറച്ച് ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന യുദ്ധം എന്നതുകൊണ്ട് IDF ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ വലിയൊരു ചോദ്യചിഹ്നം ഉയരുകയാണ്. കാരണം ഹമാസ് ഇസ്രായേൽ പോരാട്ടത്തിന് ഇതുവരെയും ഒരു അന്ത്യം സംഭവിച്ചിട്ടില്ല. ലെബനാനിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത് അത് കുറച്ചു കാലമേ നീണ്ടു നിൽക്കൂ എന്ന് ഇസ്രായേൽ പറയുന്നെങ്കിൽ പോലും എത്രയാണ് ഇതിന്റെ ദൈർഘ്യമെന്നതും സംശയമുനയിലാണ്. അതേസമയം നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ സുരക്ഷാ സമിതി യോഗം ചേർന്നു. കരയുദ്ധത്തിന് അനുമതി ഈ യോഗത്തിലാണ് കിട്ടിയത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ സൈനികർ വ്യക്തമാക്കുന്നത് അതിർത്തി കേന്ദ്രങ്ങളിൽ നിന്ന് ഹിസ്ബുല്ലയെ പൂർണ്ണമായി തുടച്ചു മാറ്റുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം എന്നാണ്. ബെയ്റൂട്ടിന്റെ ദക്ഷിണ പ്രവിശ്യകളായ അൽ ലൈലാക്കി, ഹാരറ്റ് ഹറിക്, അൽ ബർജ്നി എന്നിവിടങ്ങളിലേക്ക് നേരെയും വ്യോമാക്രമണം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. മാത്രമല്ല, ബെയ്റൂട്ടിലെ കോല പ്രദേശത്തിന് നേരെയും വ്യോമാക്രമണം നടന്നു. ദിവസങ്ങൾക്കകം ലക്ഷങ്ങളാണ് ലെബനാനിൽ അഭയാർത്ഥികളായി മാറിയിരിക്കുന്നത്. ഇസ്രായേൽ വ്യോമാക്രമണം തുടരുന്നതിനിടയിൽ ഹിസ്ബുല്ലയും തിരിച്ചടിക്കുന്നുണ്ട്. 100+ മിസൈലുകൾ അയച്ച് ഹിസ്ബുല്ലയും പ്രതിരോധം തീർക്കുന്നുണ്ട്. ഹൈഫയിലും ഗലീലയിലും മിസൈലുകൾ പതിച്ചു വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായത്. മധ്യ ബെയ്റൂട്ട് ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ ആക്രമണം സമ്പൂർണ്ണ യുദ്ധത്തിന്റെ സൂചനയെന്നാണ് ലോകം വിലയിരുത്തുന്നത്. കരയാക്രമണത്തിന് തയ്യാറെടുക്കുകയാണെങ്കിൽ അതിനെ നേരിടാൻ തങ്ങൾ പൂർണ്ണ സജ്ജരാണ് എന്ന് ഹിസ്ബുല്ല ഉപമേധാവി ഷൈഖ് നൌഹീം ഹഗാസിം വ്യക്തമാക്കി. പുതിയ നേതൃത്വത്തെ സംഘടന ഉടൻ തിരഞ്ഞെടുക്കും. ചട്ടപ്രകാരമായിരിക്കും പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുക. ലെബനാനിലെ സാധാരണക്കാരെയാണ് ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്യുന്നത് എന്നും ഷൈഖ് നൌഹീം ഗാസിം കുറ്റപ്പെടുത്തി. കരയാക്രമണം ലെബനാനിലും ഇസ്രായേൽ തുടങ്ങി. അമേരിക്ക വേണ്ടുന്ന രീതിയിലുള്ള സഹായം ഇസ്രായേലിന് നൽകുന്നുണ്ട്. എങ്കിൽ പോലും അത് നിർത്തലാക്കുക, അല്ലെങ്കിൽ യുദ്ധം ഒഴിവാക്കുക എന്ന ഒരു ഉപദേശവുമായി അമേരിക്ക രംഗത്തുണ്ട്. മേഖലാ യുദ്ധം ഒഴിവാക്കാൻ ഇരുപക്ഷവും വെടിനിർത്തലിന് തയ്യാറാകണമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. അതേസമയം കൂടുതൽ F-16, F-54 പോർ വിമാനങ്ങളും മറ്റ് യുദ്ധോപകരണങ്ങളും മേഖലയിലേക്ക് അയക്കാൻ പെന്റഗൺ തീരുമാനിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ US സൈനികരുടെ സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനമെന്നും പെന്റഗൺ അറിയിച്ചു. ഇസ്മായിൽ ഹനിയയുടെയും ഹസൻ നസറുലയുടെയും കൊലയ്ക്ക് പ്രതികാരം ഉറപ്പാണെന്ന മുന്നറിയിപ്പുമായി ഇറാനും ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും ലെബനാനിൽ ഇപ്പോൾ കരയാക്രമണത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഇനി യുദ്ധം ഇത് ഏത് രീതിയിലേക്ക് കടക്കും, ഏതൊക്കെ രീതിയിലേക്ക് ഇത് പര്യവസാനിക്കും എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്.
പശ്ചിമേഷ്യ അശാന്തമായിക്കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് കരയാക്രമണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ കുറച്ചു കാലം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്, പോരാട്ടത്തിനാണ് ഞങ്ങൾ തുടക്കമിട്ടിരിക്കുന്നതെന്ന് IDF പറയുമ്പോൾ പോലും അത് എത്ര കാലം നീണ്ടു നിൽക്കും എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി ഉയർന്നിരിക്കുകയാണ്. തിരിച്ചടിച്ച് ഹിസ്ബുല്ലയും രംഗത്ത് സജീവമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.